മുൻവിധി എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം മുന്നമേ കാര്യങ്ങളെ വിധിക്കുക എന്നുള്ളതാണ്. പക്ഷേ ദൈവത്തിനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് യഹോവയായ ദൈവം കൂടെയുള്ള ഒരാളെ കുറിച്ച് മുന്നമേ വിധിക്കാൻ സാധ്യമല്ല, അവന്റെ ഭാവി ഇന്നതായി തീരും എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. പൊട്ടക്കിണറ്റിൽ കിടന്ന യോസഫിനെ കുറിച്ച് സഹോദരന്മാരുടെ വിധിയെടുത്തൽ ഇങ്ങനെയായിരുന്നു, അവൻ ഇതോടെ തീർന്നു, അവന്റെ സ്വപ്നം ഇതോടെ അവസാനിച്ചു, അവന്റെ ജീവിതത്തിന്റെ പ്രതീക്ഷകൾ തീർന്നെന്നൊക്കെയാണ്. കാരണം പൊട്ടക്കിണറ്റിൽ നിന്ന് അവർ വിറ്റുകളഞ്ഞല്ലോ, ഇനി ആ വഴിക്കങ്ങ് പോകുമെന്നാണ് ചിന്തിച്ചത്. പക്ഷേ അവരാരും പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല യോസഫിനെ കുറിച്ച് ദൈവം തീരുമാനിച്ചത്. അവൻ മിസ്രയീമിലെ ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് ദൈവം അവനെ ഉയർത്തി. ഇന്ന് രാവിലെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഭവനത്തെക്കുറിച്ചും നിങ്ങളുടെ തലമുറയെക്കുറിച്ചും ഒക്കെ മറ്റ് പലരും പറയുന്ന ചില വിധിയെഴുത്തലുകളുണ്ട്. ഇതിങ്ങനെ ആകും, ഇതിങ്ങനെ വരും, ഇതൊരു നാൾ ഉയരാൻ പോകുന്നില്ല, ആ ഭവനം ഒരു നാളും ഗതി പിടിക്കാൻ പോകുന്നില്ല, അവർക്ക് നല്ലൊരു ജോലി കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ ആയിരിക്കും നിങ്ങളെക്കുറിച്ച് പലരും പറയുന്നത്. എന്നാൽ യഹോവയായ ദൈവത്തിൽ നിങ്ങൾ ആശ്രയിച്ചാൽ നിങ്ങളെക്കുറിച്ച് ആർക്കും വിധിയെഴുത്തലുകൾ നടത്താൻ സാധ്യമല്ലാത്ത നിലകളിൽ ദൈവത്തിന് നിങ്ങളെ ഉയർത്താൻ കഴിയും. അതിന്ന് രാവിലെ നമ്മൾ വിശ്വസിക്കണം. ഒരു കൊച്ചു ബാലനായ ദാവീദ് ഗോലിയാത്തിന് നേരെ വരുമ്പോ ഗോലിയാത്ത് പറഞ്ഞത്, ശേ, ഇത്രയും വലിയ പട്ടാളക്കാര് എന്നെ പേടിച്ച് നിൽക്കുക, അന്നേരം കൊണ്ടുള്ള ഒരു കൊച്ചി ഇറക്കം വരുന്നു, ഇങ്ങോട്ട് വാ, ഞാൻ നിന്നെ വലിച്ചു കീറി പക്ഷികൾക്ക് ആഹാരമായിട്ട് കൊടുക്കും എന്നൊക്കെയാ പറഞ്ഞത്. പക്ഷെ സംഭവിച്ചത് എന്താ, ദാവീദിന്റെ കയ്യിലിരുന്ന ഒറ്റ കല്ലുകൊണ്ട് ഗോലിയാത്ത് താഴെ വീണു. വലിയ പട്ടാളക്കാർക്കും ശ്രേഷ്ഠന്മാർക്കും കഴിയാതിരുന്ന കാര്യം ദാവീദിന് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുക, നിങ്ങളുടെ തലമുറയെക്കുറിച്ചും നിങ്ങളുടെ ഭവനത്തെക്കുറിച്ചും നിങ്ങളുടെ ഭാവിയെക്കുറിച്ചും മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള എല്ലാ വിധിയെഴുത്തലുകളെയും എന്റെ കർത്താവിന് മാറ്റാൻ കഴിയും. മനുഷ്യന്റെ വിധിയെഴുത്തലുകൾ കണ്ട് ആരും ഭാരപ്പെടേണ്ട, ആരും നിരാശപ്പെടേണ്ട. നമ്മെ നടത്തുന്നത് ദൈവമാണ്, നമ്മളെ ഉയർത്തുന്നത് ദൈവമാണ്. നാം നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതരാണ്. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലാണ്. ജവരായിരുന്നവ ഉപേക്ഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ, ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും, ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും. ശക്തിയാലും ലോകഗതിയിലേക്ക് ആശ്രയം എന്നെ സുമാത്രം ശോകങ്ങളേറെ വന്നാലും, ലോകഗതിയിലേക്ക് ആശ്രയം എന്നെ സുമാത്രം ശോകങ്ങളേറെ വന്നാലും, വേണ്ടായി ലോകയമ്പം പ്രിയനേ നീ മതി, വേണ്ടായി ലോകയമ്പം പ്രിയനേ നീ മതി, അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് വരുന്നു. ആമേൻ. ഉറ്റവർ ഞങ്ങളെ മാറിപ്പോയാലും, ആരെല്ലാം ഞങ്ങളെ അകന്നുപോയാലും, കർത്താവേ, ഞങ്ങളെ അകലാതെ ഞങ്ങളോട് കൂടെ നടക്കുന്ന, ഞങ്ങളെ ആമേൻ കൈകളിൽ വഹിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും അനുഗ്രഹിക്കണമേ. സന്ദേശം കേട്ട് എല്ലാവരും ഇവിടുന്ന് ബലപ്പെടുത്തണമേ. ആത്മീയ ചൈതന്യം പകരുമാറാകണമേ. ഹൃദയത്തിൻ്റെ വേദനകളെ ദൈവം നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ എല്ലാവരും ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തിരുകൃപ കൂടിയിരിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.